നാൽപ്പതാ ചോദിച്ചത്, ഒരു 35 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ആ എക്സാം കഴിഞ്ഞ അവള് പാസ്സായതാ, അല്ല വയസ്സ് കൊടുത്തത്. എന്തായാലും ഒരു 2-3 മാസം ഇപ്പോ ആ പിന്നല്ലാണ്ട് അവിടെ സെറ്റിൽ ആയുള്ള പരിപാടി. അവള് പോയിട്ട് വേണം എനിക്ക് പോവാൻ. അതിന് അങ്ങനെയല്ലേ? ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉറപ്പായിട്ട് പറയും. ആ ശരി. പ്രഗ്നൻസി കിറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ ഡബിൾ ലൈൻ ആ വന്ന്. എന്റെ ഭഗവാനേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നമ്മള് ശ്രദ്ധിക്കാനിട്ടല്ലേ, ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോവാ. അല്ലാതെ എന്ത് ചെയ്യാനാ? നീ എന്താണ് ഈ പറയുന്നത്? പൈസ ചില്ലറ കൊടുത്തേക്കുന്നത്? എടി, നമ്മ രണ്ടാളെ ഡ്രീം അല്ലേ കാണി പോയിട്ട് സെറ്റിൽ ആകാന്ന്. എക്സാം എല്ലാം കഴിഞ്ഞല്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? വിസയൊന്നും അടിച്ചിട്ടില്ലല്ലോ, നമുക്ക് അവരോട് കാര്യം പറയാ. അങ്ങനെയാണെങ്കിൽ പൈസ തിരിച്ചു കിട്ടാണെങ്കിലോ? എടി, പൈസന്റെ മാത്രല്ല പിന്നെ ഈ ഓഫർ കിട്ടിയില്ലെങ്കിലോ? എന്നാ പിന്നെ ഇങ്ങനെ തന്നെ പോവാ. എന്തായാലും കുറച്ച് മാസം കഴിഞ്ഞ ഏട്ടൻ വരുമല്ലോ, അപ്പൊ പേടിക്കണ്ടല്ലോ. എന്റെ സച്ചു, നീ പറയുന്ന പോലെ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ പോയി ചെക്ക് ചെയ്താ ചിലപ്പോ ഡോക്ടർ പറയും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റില്ലെന്നോ. ഇനിയിപ്പോ അവിടെ പോയാൽ തന്നെ എത്ര മാസം ജോലി ചെയ്യാൻ പറ്റും എന്താ? നീ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങള്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനായിട്ടാ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ മെഡിക്കൽ റെപ്പാ. അവന് കുറച്ച് ഡോക്ടറായിട്ട് പേഴ്സണൽ ആയിട്ട് പരിചയമുണ്ട്. അപ്പൊ നമുക്ക് അവരോട് ആരെങ്കിലും പറഞ്ഞിട്ടെ അബോർഷൻ ചെയ്യാം. അബോർഷനോ? ഏട്ടൻ എന്തേ പറയുന്നേ? എടാ സച്ചു, വേറെ വഴിയില്ലായിട്ടാ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമല്ലായിട്ടുള്ളൂ, ഇനി നമുക്ക് സമയമുണ്ടല്ലോ. അത് നമ്മുടെ ഡ്രീം അല്ലേ. പ്ലീസ് സച്ചു, നീ ഞാൻ പറയല്ലേ, വീട്ടിൽ ആരോടും പറയണ്ട. എന്താ വേണ്ടത് ഞാൻ ചെയ്യാം. സച്ചു, ഇതാ ലൊക്കേഷൻ, വീട് അതാന്ന് തോന്നുന്നു. എന്നാലും 3 മണിക്ക് വരുള്ളൂ, ആ സമയം 2 മണിയല്ലായിട്ടുള്ളൂ. നമുക്ക് ആടെ തന്നെ വെയിറ്റ് ചെയ്യാം. നീ ഇവിടെ നിന്ന് ഞാൻ പറ്റും നല്ല ചായ കിട്ടുന്നു. ശരി, ആയിക്കോട്ടെ, ഓക്കെ. ചേട്ടാ, ഇവിടെ അടുത്ത എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ? ഹോട്ടലുണ്ട് മോനെ, പക്ഷെ വൈകുന്നേരം തുറക്കൂ. അയ്യോ, വൈകുന്നേരം തുറക്കുള്ളൂ. ശേ, ഇപ്പൊ എന്താ ചെയ്യാ? മോന്റെ വീട് എവിടെയാ? എന്റെ വീട് അത്തോളിയാ. ആ, ഇവിടെ ആരെ കാണാൻ വന്നത്? ഇവിടെ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരെ കാണാൻ വന്നതാ. അല്ല, നിങ്ങൾ എവിടെയാ സ്ഥലം? ഞങ്ങള് മലപ്പുറമോ? മലപ്പുറത്ത് എന്താ ഇവിടെ ആരെ കാണാൻ വന്നതാ? ഞങ്ങള് ഇവിടെ ഒരു അമ്പലമുണ്ട്, അവിടത്തേക്ക് വന്നതാ. ആ, അത് ശരി. നിങ്ങൾ രണ്ടാളെ വന്നേ? മക്കളാരും വന്നില്ലേ? എന്റെ മോളെ തേടിയ മോനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മോളെ വീട് ഇവിടെയാണോ? അല്ല മോനെ, 22 വർഷം മുൻപ് എന്റെ മോളെയും കൂട്ടി ഞങ്ങൾ ഇവിടെ ഉത്സവത്തിന് വന്നതാ. അപ്പൊ അവിടെ വെച്ച് എന്റെ മോളെ കാണാണ്ടായി, ആരോ തട്ടിക്കൊണ്ടു പോയതാന്നൊക്കെ പറഞ്ഞത്. പിന്നെ പോലീസില് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു, ഇന്ന് വരെയാ ഒരു വിവരമില്ല. അന്ന് മുതൽ തൊട്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയും മുടങ്ങാണ്ട് ഇവിടെ വരും. ചിലപ്പോ എന്റെ മോൾ തിരിച്ചു വന്നാലോ? അന്ന് ചെറിയ കുട്ടിയല്ലേ, ഇപ്പോൾക്ക് വീടൊന്നും അറിയില്ലല്ലോ. നാട്ടുകാരൊക്കെ പറയും ഞങ്ങൾക്ക് ഭ്രാന്താണെന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ മോളിൽ നഷ്ടപ്പെട്ടത് എത്ര കാലം കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മറക്കാൻ കഴിയും. വരും, ഞങ്ങളുടെ മോൾ തിരിച്ചു വരും. അല്ലാതെ അവളെ എവിടെ പോകാനാ? അവളെ എപ്പോഴായാലും ഞങ്ങളുടെ അടുത്ത് തിരിച്ചു വരും. അല്ല സുധേട്ടാ, നമ്മുടെ മോള് വരും. ഇവിടെ നിന്നല്ല അവളെ കാണണ്ടായത്, നമ്മുടെ മോള് ഇവിടെ തന്നെ വരും. അവൾക്ക് അറിയാം അവളുടെ അച്ഛനമ്മ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഇങ്ങോട്ട് വരും, എന്റെ മോള് വരും. Thank you.
ആ അമലേ, എടാ നീ പറഞ്ഞ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വീട്ടിലേക്ക് വരണ പറഞ്ഞു. അത് വീട്ടിനടുത്താണല്ലേ. അത് എടാ ഞാൻ വിളിക്കടാ. സച്ചു, നമുക്ക് അപോഷം വേണ്ട. എൻ്റെ അമ്മൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിരിക്കുകയെന്ന് പറഞ്ഞു. എനിക്കാരും വലിയ പാവം ലോകത്ത് വേറെ ഇല്ല. സോറി സച്ചു, സോറി.